പെർമ്യൂട്ടേഷൻ എന്ന ടോപ്പിക്കിൽ കുറച്ച് എക്സാമ്പിൾസ്, കുറച്ച് സാമ്പിൾ പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു സെഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന പെർമ്യൂട്ടേഷന്റെ ഒരു രീതി എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റിനും അതിന്റെ ആൻസേഴ്സും എല്ലാം കുറച്ചൊരു പുതുമയുള്ളതാണ്. ഓക്കെ, സോ ഞാൻ ആ ക്വസ്റ്റിനിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ ഒരു വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റിന്റെ പ്രത്യേകത എന്ന്. ഓക്കെ, സി ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ മൂന്ന് ലെറ്റേഴ്സ് തരുവാണ്, കത്ത്, കത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കത്തുകൾ. ഓക്കെ, ഒരു മൂന്ന് കത്ത് തരുവാണ് ഒരാളുടെ കയ്യിൽ. ഓക്കെ, സി കത്ത് ഇപ്പം എക്സ്, വൈ, ഇസഡ്, ഇത് മൂന്നുമാണ് കത്തിന്റെ പേരുകൾ. എക്സ് എന്നൊരു കത്ത്, വൈ എന്നൊരു കത്ത്, ഇസഡ് എന്നൊരു കത്ത്, മൂന്ന് കത്ത് നിങ്ങളെ ഏൽപ്പിക്കുവാണ്. സി നിങ്ങൾക്കിത് പോസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ലെറ്റർ ബോക്സ് ഉണ്ട്, എ ബി. അപ്പൊ എയും ബിയും ലെറ്റർ ബോക്സുകളാണ്, എക്സ്, വൈ, ഇസഡ്, ഇങ്ങനെ മൂന്ന് കത്ത് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓക്കെ ആണല്ലോ. സോ ഞാൻ യാതൊരു കണ്ടീഷനും വെക്കുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ കത്തിരി പോസ്റ്റ് ചെയ്യാം. എക്സ്, വൈ, ഇസഡ് എന്ന കത്ത്, എ, ബി, ഇത് രണ്ട് ലെറ്റർ ബോക്സ് ആണ് കേട്ടോ. ഈ രണ്ട് ലെറ്റർ ബോക്സിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. ലൈക്ക് എത്ര കത്ത് വേണമെങ്കിലും എയിലിടാം, എത്ര കത്ത് വേണമെങ്കിലും ബിയിലിടാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കത്തുകൾ എയിലിടാം, ഇഷ്ടപ്പെട്ടത് ബിയിലിടാം, ഒരു കണ്ടീഷനും വെക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കത്ത് പോസ്റ്റിംഗ് നടത്താം. മനസ്സിലാവുന്നുണ്ടോ? എയിലും ബിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കത്തുകൾ പോസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഈ പോസ്റ്റിംഗ്, അതായത് ഈ കത്തിന്റെ പോസ്റ്റിംഗ് നടത്താൻ പറ്റും എന്ന് നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? നിങ്ങൾ സങ്കല്പിക്കേണ്ടത് എന്താണ്? ദാ നിങ്ങളുടെ കൈവശം മൂന്ന് ലെറ്റർ ഇരിപ്പുണ്ട്. ഓക്കെ, നിങ്ങളത് പോസ്റ്റ് ചെയ്യാനായിട്ട് ചെല്ലുവാണ്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ രണ്ട് ലെറ്റർ ബോക്സ് ഉണ്ട്, രണ്ട് ലെറ്റർ ബോക്സ് ഉണ്ട്. ഈ ലെറ്റർ ബോക്സുകൾ തമ്മിൽ യാതൊരു പ്രത്യേകതയും ഇല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കത്ത് പോസ്റ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു കണ്ടീഷനും ഇല്ല, നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഈ കത്ത് ആ ലെറ്റർ ബോക്സിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഇടാം, എങ്കിൽ എങ്ങനെയൊക്കെ ആ കത്ത് ഇടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ നമുക്ക് രണ്ട് ലെറ്റർ ബോക്സ് ആണല്ലോ, എ ബി. ഓക്കെ, ഒന്നാമത്തെ ഒരു ഓപ്ഷൻ, ഒന്നാമത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞേ, ഞാൻ പറയുവാണ് എക്സും വൈയും ഇസഡും ഈ മൂന്ന് കത്തും ഞാൻ എ എന്ന ലെറ്റർ ബോക്സിലും ഇട്ടു, ബിയിൽ ഞാൻ കത്ത് ഇടുന്നില്ല. പോസിബിൾ ആണല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് എങ്ങനെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എ എന്ന ലെറ്റർ ബോക്സിൽ എക്സ്, വൈ, ഇസഡ് കത്തുകൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുവാണ്. എക്സ് വന്നു, വൈ വന്നു, ഇസഡ് വന്നു. സോ റിപ്പീറ്റേഷൻ അനുവദിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പം എക്സ് എന്ന കത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വൈ അതിലിടാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ എ എന്ന ലെറ്റർ ബോക്സിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു? എക്സ്, വൈ, ഇസഡ് ഇട്ടു. ഓക്കെ, രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞേ, സി ഞാൻ എയിൽ കത്ത് ഇടുന്നില്ല, എക്സും വൈയും ഇസഡും ബി എന്ന ലെറ്റർ ബോക്സിൽ അങ്ങ് ഇട്ടു. പോസിബിൾ ആണല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടതിനകത്ത് ബി ആണെങ്കിൽ ഞാൻ അത് ബിനകത്ത് ഇടാം. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് എനിക്ക്. മൂന്ന് വേറെ വല്ല ഓപ്ഷൻ ഉണ്ടോ? എങ്ങനെ വേണമെങ്കിലും ഇടാന്ന് ഞാൻ പറഞ്ഞു. സി എക്സ് എന്ന ഒരു കത്ത് ഞാൻ എയിലിട്ടു, എക്സ് ഞാൻ എയിലിട്ടു. ഓക്കെ, വൈ, ഇസഡ് ഇത് രണ്ടും ബിയിലിട്ടു, ഇത് പോസിബിൾ ആണല്ലോ. ഓക്കെ, ഞാൻ ഈ ഹൈഫൺ അങ്ങ് മായ്ക്കുവാണ്, കൺഫ്യൂഷൻ വേണ്ട. എക്സ് എ എന്നിട്ടു, എക്സ് എയിലിട്ടു, വൈ, ഇസഡും ബിയിലിട്ടു. ഇനി അടുത്ത നാലാമത്തെ ഓപ്ഷൻ, നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വൈ, ഇസഡ് ഈ രണ്ട് കത്തും എയിലിട്ടിട്ട് എക്സ് മാത്രം ഞാൻ ബിയിലിട്ടു, ഇതൊരു ഓപ്ഷനാണ്. അഞ്ചാമത്തെ ഓപ്ഷൻ വൈ എന്ന ഒരു കത്ത് മാത്രം ഇവിടെ ഇട്ടു, എക്സ്, ഇസഡും ഇവിടെ ഇട്ടു. ആറാമത്തെ ഓപ്ഷൻ എക്സും ഇസഡും ഇവിടെ ഇടുന്നു, വൈ എന്ന കത്ത് മാത്രം ബിയിലിടുന്നു. ഏഴാമത്തെ ഓപ്ഷൻ ഇസഡ് എന്ന ഒരു കത്ത് മാത്രം ഇവിടെ ഇടുന്നു, ഇസഡ് എന്ന കത്ത് മാത്രം ഇവിടെ ഇടുന്നു, എക്സും വൈയും ഇവിടെ ഇടുന്നു. എട്ടാമത്തെ ഓപ്ഷൻ എക്സും വൈയും ഇവിടെ ഇടുന്നു, ഇസഡ് എന്ന കത്ത് ഇവിടെ ഇടുന്നു. ഇനി ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഞാനിപ്പോ ഏതൊക്കെ എഴുതിയിരിക്കും നോക്കിയേ. ഫസ്റ്റ് എക്സ്, വൈ, ഇസഡ് എയിൽ ഇടുന്നു, സെക്കൻഡ് എക്സ്, വൈ, ഇസഡ് ബിയിൽ ഇടുന്നു, തേർഡ് എക്സ് എയിലിടുന്നു, വൈയും ഇസഡും ബിയിലിടുന്നു, നാലാമത്തേതാ വൈ, ഇസഡ് എയിലിടുന്നു, എക്സ് ബിയിൽ, അഞ്ചാമത്തേതാ വൈ എന്ന കത്ത് എയിലിടുന്നു, എക്സും ഇസഡും ബിയിലിടുന്നു, ആറാമത്തത് എക്സും ഇസഡും എയിലിടുന്നു, വൈ എന്നത് ബി എന്ന ലെറ്റർ ബോക്സിൽ ഇടുന്നു, ഏഴാമത്തേതാ ഇസഡ് എന്നത് എയിലിടുന്നു, എക്സും വൈയും ബി എന്ന ലെറ്റർ ബോക്സിൽ ഇടുന്നു, എട്ടാമത്തേതാ എക്സും വൈയും എ എന്ന ലെറ്റർ ബോക്സിൽ ഇടുന്നു, ഇസഡ് ബിയിലിടുന്നു. ഇതല്ലേ നമുക്ക് മാക്സിമം നമുക്ക് എന്താ പറയാ ശ്രമിച്ചെടുക്കാവുന്ന പോസിബിലിറ്റീസ്. സി അപ്പോ രണ്ട് ലെറ്റർ ബോക്സ്, മൂന്ന് കത്തുകൾ, ഇതല്ലേ നമ്മൾ ഇപ്പോൾ ചെയ്തത്? രണ്ട് ലെറ്റർ ബോക്സും മൂന്ന് കത്തും വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്ന മാക്സിമം അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എട്ടാണ്. മാക്സിമം അറേഞ്ച്മെന്റ് എട്ടാണോന്ന്. സി ഇവിടെ നമുക്ക് നമ്മുടെ നോർമൽ പെർമ്യൂട്ടേഷന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല.
നമ്മുടെ നോർമൽ പെർമ്യൂട്ടേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. സി, ആദ്യം ഇവിടെ എൻ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കണം. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് എൻ? സി, എൻ എന്ന് പറയുന്നത് ലെറ്റർ ബോക്സുകളുടെ എണ്ണമാണ്. അതിനകത്തല്ലേ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന, സി എ എന്ന ലെറ്റർ ബോക്സിനകത്തോട്ടല്ലേ എക്സും വൈയും ഇസഡും കൊണ്ടുപോയിടുന്നത്, അല്ലാതെ കത്തിനകത്തോട്ടല്ലോ ലെറ്റർ ബോക്സ് കയറ്റി വെക്കുന്നത്. ലെറ്റർ ബോക്സിനകത്തോട്ടല്ലേ നമ്മൾ കൊണ്ടുപോയി അറേഞ്ച് ചെയ്യുന്നത്. സോ എയും ബിയും, എയും ബിയും ആണ് നമ്മുടെ എൻ എന്ന് പറയുന്നത്. ഓക്കെ, ആർ എന്ന് പറയുന്നത് നമ്മുടെ കത്തുകളുടെ എണ്ണമാണ്. ആർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ്, അതായത് മൂന്ന് തവണയല്ലേ ഇതിങ്ങനെ ആവർത്തിക്കാൻ പറ്റുന്നത്. എക്സ് എന്ന കത്തിട്ടു, വൈ എന്ന കത്തിട്ടു, ഇസഡ് എന്ന കത്തിട്ടു, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് മൂന്ന് വട്ടം ആവർത്തിച്ചു. അപ്പം എൻ ഇവിടെ രണ്ടും, എൻ ഇവിടെ രണ്ടും, ആർ ഇവിടെ മൂന്നുമാണ്. എൻ ഇവിടെ രണ്ടും ആർ എന്നത് ഇവിടെ മൂന്നുമാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ആകെ അറിയാവുന്ന നമ്മൾ ഇക്വേഷൻ ആണല്ലോ, പെർമ്യൂട്ടേഷൻ ഇക്വേഷൻ ആണല്ലോ, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. എൻ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എൻ ഇവിടെ രണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോ രണ്ട്, എൻ ഇവിടെ രണ്ടാണ്, രണ്ടിന്റെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഡിവൈഡഡ് ബൈ. സി, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇവിടെ മൈനസ് ആണ്. സി, ഇവിടെ മൈനസ് ആണ്, ഇത് ഇങ്ങനെ പോസിബിൾ അല്ല. അപ്പൊ നമ്മുടെ ഈ പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചല്ല നമ്മൾ ഇത്തരം പ്രോബ്ലം ചെയ്യേണ്ടത്. കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നെ അറിയാം എന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നത്. എന്നിന് മുകളിൽ എങ്ങനെ ആറ് പോണത്? നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്നതാണ് ആർ. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ എന്ന് പറയുന്നത് എത്രയാണോ മാക്സിമം, അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ആറ് വരെ നമുക്ക് ഓക്കെയാണ്. ഡിനോമിനേറ്റർ സീറോ ആവുന്നവരെ മനസ്സിലാക്കാം. പക്ഷെ ഇതെന്താണ് ഈ പറയുന്നത്, എൻ രണ്ടും ആർ എന്ന് പറയുന്നത് മൂന്നും, അതെങ്ങനെ സംഭവിക്കും? അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി, ഇവിടെ ഒരു ലെറ്റർ ബോക്സിനകത്ത് തന്നെ ഇത് മൂന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് ലെറ്റർ ബോക്സ് മതി നമുക്ക് എത്ര കത്ത് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ എൻ എന്ന് പറയുന്നത് ലെറ്റർ ബോക്സ് ആണ്, ആർ എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ആണ്, നമ്മുടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ നോർമൽ പെർമ്യൂട്ടേഷൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണോ, ഒരു എൻ, നിങ്ങൾ മനസ്സിലാക്കും, ഒരു എന്നിനകത്ത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ നടക്കുന്നുണ്ട് അല്ലേ. ഒരു ലെറ്റർ ബോക്സിനകത്ത് ഒരു കത്തല്ല ഇടാൻ പറ്റുന്നത്, ഒരു ലെറ്റർ ബോക്സിനകത്ത് ഒരു കത്തല്ല ഇടാൻ പറ്റുന്നത്. എത്ര കത്ത് വേണമെങ്കിലും ഇടാമല്ലോ, നമ്മളിവിടെ മൂന്നെണ്ണം ഒരുമിച്ചിട്ടില്ലേ. ഇതുപോലെ റെപ്പിറ്റേഷൻ പറ്റുന്ന ഒരു കേസ് വന്നാൽ, ഇതുപോലെ റെപ്പിറ്റേഷൻ പറ്റുന്ന കേസ് വന്നാൽ നമുക്കൊരിക്കലും സാധാരണഗതിയിലുള്ളത് ഈ പറയുന്ന നമുക്ക് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. റെപ്പിറ്റേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേട്ട് പേടിക്കുന്നു വേണ്ട, മിക്കവാറും ഇത് ലെറ്റർ ബോക്സിന്റെ കേസ് തന്നെയായിരിക്കും വരുന്നത്. നോട്ട് പ്രോബ്ലി ലെറ്റർ ബോക്സിന്റെ കേസിലാണ് വരാറുള്ളത്. ഓക്കെ, രണ്ട് ലെറ്റർ ബോക്സ് മൂന്ന് കത്തും കാണും, അല്ലെങ്കിൽ മൂന്ന് ലെറ്റർ ബോക്സ് നാല് കത്തും കാണും, അങ്ങനെയൊക്കെയായിരിക്കും തന്നിരിക്കുന്നത്. പക്ഷേ അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, മൂന്ന് ലെറ്റർ ബോക്സും നാല് കത്തുമായാലും, മൂന്ന് ലെറ്റർ ബോക്സും 400 കത്തുമായാലും ശരി തന്നെ, ഒരു ലെറ്റർ ബോക്സിനകത്ത് തന്നെ 400 കത്ത് വിടാമല്ലോ, മനസ്സിലാവും? അപ്പൊ റെപ്പിറ്റേഷൻ അനുവദിക്കുന്നുണ്ട്. ഒരു കത്തിന്, ഒരു ഒരു ലെറ്റർ ബോക്സിനകത്ത് തന്നെ എത്ര കത്ത് വേണമെങ്കിലും ഇട്ടുകൊണ്ടിരിക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? അപ്പൊ എന്നിനേക്കാൾ കൂടുതൽ ആറ് വരും, എന്നിനേക്കാൾ കൂടുതൽ ആർ എന്നത് പോസിബിൾ ആണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഞാനിത് പുതിയതായിട്ട് പഠിപ്പിക്കുവാണ്, ഇതും കൂടെ ഓർത്ത് വെച്ചോണം. നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനായിട്ട് എൻ റൈസ് ടു ആർ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെയും പെർമ്യൂട്ടേഷൻ വരാം. എൻ റൈസ് ടു ആർ, ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു, ഇതിന് വിളിക്കുന്നത് ദാ പെർമ്യൂട്ടേഷൻസ് വിത്ത് റെപ്പിറ്റീഷൻസ് എന്നാണ്. പെർമ്യൂട്ടേഷൻ വിത്ത് റെപ്പിറ്റീഷൻ എന്ന ഒരു ടോപ്പിക്കിനകത്ത് വരുന്നതാണ്. ഓക്കെ, സോ ഞാനൊരു പുതിയൊരു കാര്യമാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. പെർമ്യൂട്ടേഷൻ്റെ ഒരു നമുക്ക് പഠിപ്പിക്കാനുള്ള ഒരു ഒരു ചെറിയൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്. പെർമ്യൂട്ടേഷൻ വിത്ത് റെപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കേസാണ് കണ്ടോ, ലെറ്റർ ബോക്സും ലെറ്ററിൻ്റെയും കേസ് കണ്ടോ. അപ്പൊ ലെറ്റർ ബോക്സ് എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണേ ഉള്ളൂ. എത്ര കത്തുണ്ട്? മൂന്നെണ്ണം ഉണ്ട്. അപ്പം എൻ രണ്ടും ആർ മൂന്നും വരികയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ റൈസ് ടു ആർ, ഇറ്റ് ഈസ് എൻ റൈസ് ടു ആർ. ഇനി അതല്ല, നിങ്ങൾക്ക് സംശയങ്ങൾ ഒരുപാട് ഉണ്ടാവാമല്ലോ. രണ്ട് ലെറ്റർ ബോക്സും രണ്ട് കത്തുള്ളെങ്കിലോ? ഈ രണ്ട് ലെറ്റർ ബോക്സും രണ്ട് കത്തുള്ളെങ്കിലും ഇത് തന്നെയാണ് ഇക്വേഷൻ. കാര്യം എന്താ, അപ്പോഴും നമുക്ക് ഒരു ലെറ്റർ ബോക്സിൽ തന്നെ ഈ രണ്ട് കത്തും കൊണ്ട് ഇടാമല്ലോ. അതാണ് റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലാതെ എന്നിനേക്കാൾ കൂടുതൽ ആറ് വരിക എന്നതല്ല പറയുന്നത്. അത് സംഭവിക്കാവുന്നതേ ഉള്ളൂ എന്നേ പറയുന്നുള്ളൂ കേട്ടോ. നമുക്ക് ലെറ്റർ ബോക്സിനകത്ത് കണ്ടീഷൻസ് ഒന്നുമില്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന കത്ത് മൊത്തം ആ ലെറ്റർ ബോക്സ് കൊണ്ടുവിടാൻ പറ്റും. അപ്പൊ ആ ലെറ്റർ ബോക്സ് ഈസ് റെഡി ടു ഫേസ്, അല്ലെങ്കിൽ റെഡി ടു അക്സെപ്റ്റ് എനി നമ്പർ ഓഫ് ലെറ്റേഴ്സ്. റെപ്പീറ്റ് ചെയ്ത് വന്നോട്ടെ, എക്സും വൈയും ഇസഡും എയും ബിയും സിയും ഡിയും യു എഫും എല്ലാം ഇനി വന്നോട്ടെ, ആ ലെറ്റർ ബോക്സ് അക്സെപ്റ്റ് ചെയ്യും.
ഓക്കെ, അപ്പം അങ്ങനെ റെപ്പിറ്റേഷൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എൻ റൈസ് ടു ആർ എന്ന ഇക്വേഷനെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി നമുക്ക് ഈ കണക്കിൽ എൻ റൈസ് ടു ആർ അപ്ലൈ ചെയ്ത് നോക്കാം, ശരിയാവണല്ലോ. നമ്മളിപ്പോൾ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നത് ശരിയാവണല്ലോ. എൻ റൈസ് ടു ആർ അല്ലേ. ഹിയർ എൻ ഈസ് ഈക്വൽ ടു വാട്ട്? ടു. ആർ ഈസ് ഈക്വൽ ടു വാട്ട്? ത്രീ. ടു ലെറ്റർ ബോക്സ്, ത്രീ ലെറ്റർ. ഇങ്ങനെ തന്നെ റീഡ് ചെയ്യണം. ഓക്കെ, അല്ല തിരിച്ചെടുത്തുകളല്ലേ. നമുക്ക് പൊതുവേ നമുക്കറിയാം എന്നിനേക്കാളും ചെറുതായിരിക്കും ആറ് എന്ന ധാരണയിൽ നമ്മളിത് തിരിച്ചെടുത്ത് വെച്ചുള്ളത്. ഇങ്ങനത്തെ കേസ് വരാം, അതുകൊണ്ടാണ് ഇതിപ്പോ പ്രത്യേകം ഞാൻ പഠിപ്പിക്കുന്നത്. സി എൻ റൈസ് ടു ആർ അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ്സ് ടു റൈസ് ടു ത്രീ അല്ലേ. ഇറ്റ്സ് ടു റൈസ് ടു ത്രീ. ടു റൈസ് ടു ത്രീ എത്രയാ? ടു ഇൻറ്റു ടു ഇൻറ്റു ടു. ടു ഇൻറ്റു ടു ഇൻറ്റു ടു എത്രയാ? ടു ഇൻറ്റു ടു ഫോർ. ഫോർ ഇൻറ്റു ടു എയ്റ്റ്. എട്ട് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടോ? ഇതാണ് പെർമ്യൂട്ടേഷൻ വിത്ത് റെപ്പിറ്റീഷൻ. ഇതൊരു ടോപ്പിക്കാണ്, ഇത് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇനി ഇതിനകത്ത് വരാവുന്ന വേറൊരു ചോദ്യം ഒന്ന് പരിചയപ്പെടാം. ഈ ചോദ്യം ഒന്ന് കണ്ടോ, ഇതൊന്ന് പരിചയപ്പെട്ടോ. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ഫോർ ലെറ്റേഴ്സ് ബി മെയിൽഡ് ഇഫ് ത്രീ മെയിൽ ബോക്സസ് ആർ അവൈലബിൾ? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോണം ഇത് പെർമ്യൂട്ടേഷൻ വിത്ത് റെപ്പിറ്റേഷൻ ആണ്. കാര്യം മെയിൽ ബോക്സിനകത്ത് എത്ര ലെറ്റർ, നാല് ലെറ്ററും അക്സെപ്റ്റ് ചെയ്യും. ഇവിടുത്തെ ഒരു മെയിൽ ബോക്സിൽ തന്നെ നാല് ലെറ്ററും അക്സെപ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവിടെ പെർമ്യൂട്ടേഷൻ വിത്ത് റെപ്പിറ്റേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ വർക്കിംഗ്സ് എന്താണ്? ഫോർ ലെറ്റേഴ്സും ത്രീ മെയിൽ ബോക്സും. ഓൾവേസ് മെയിൽ ബോക്സ് ആണ് എൻ ആയിട്ട് എടുക്കേണ്ടത്. മെയിൽ ബോക്സ് ആണ് എൻ. നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണ് ആർ. അപ്പോ എഴുതിക്കോ, എൻ റൈസ് ടു ആർ എന്ന് പറയുമ്പോൾ ത്രീ റൈസ് ടു ഫോർ. ത്രീ റൈസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ. ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ എത്ര വരും? എയ്റ്റി വൺ. എയ്റ്റി വൺ വേസിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഈ മെയിൽ ബോക്സിൽ എത്ര തവണ എങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാം? അപ്പൊ 81 വഴിയിലൂടെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പെർമ്യൂട്ടേഷൻ വിത്ത് റെപ്പിറ്റീഷൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ മെയിൽ ബോക്സിന്റെ കേസൊക്കെ വരും. ഓക്കെ, ഇനി ഇതിനകത്ത് വരാവുന്ന ഒരു ചോദ്യം കൂടെ നമുക്ക് പരിചയപ്പെടാം. ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ആൻ ഇലക്ട്രിക് നെറ്റ്വർക്ക് കണ്ടെയ്ൻസ് 14 സ്വിച്ചസ്. 14 സ്വിച്ചസ് ഉണ്ട് കേട്ടോ. സച്ച് ദാറ്റ് ഈച്ച് സ്വിച്ച് മേ ഹാവ് ത്രീ പോസിബിൾ പൊസിഷൻസ്. ഈച്ച് സ്വിച്ച് മേ ഹാവ് ത്രീ പോസിബിൾ പൊസിഷൻസ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 14 സ്വിച്ചുകൾ എടുത്ത് തന്നിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 14 സ്വിച്ചുണ്ട്. ഈ 14 സ്വിച്ചിനും മൂന്ന് പോസിബിൾ പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 14 സ്വിച്ചും കൊണ്ടുവന്ന് ഒരു പൊസിഷനിൽ വെക്കാൻ പറ്റും. അവർ പറയുന്നത് എങ്ങനെയാണ്? ഈ 14 സ്വിച്ചും കൊണ്ടുവന്ന് ഒരു പൊസിഷനിൽ കണക്ട് ചെയ്യാം, 14 സ്വിച്ചും കൊണ്ടുവന്ന് രണ്ടാമത്തെ പൊസിഷനിൽ വെക്കാം, 14 സ്വിച്ചും കൊണ്ടുവന്ന് മൂന്നാമത്തെ പൊസിഷനിൽ വെക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് ആദ്യത്തെ അഞ്ചെണ്ണം കൊണ്ടുവന്ന് ഒന്നാമത്തെ പൊസിഷൻ, അടുത്ത അഞ്ചെണ്ണം കൊണ്ടുവന്ന് രണ്ടാമത്തെ പൊസിഷൻ, അടുത്ത നാലെണ്ണം കൊണ്ടുവന്ന് മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയേണ്ട എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടോ അതെല്ലാം പറ്റുമെന്നാണ് പറയുന്നത്. വിറ്റ് മീൻസ് റെപ്പിറ്റീഷൻ അനുവദിക്കുന്നുണ്ട്. ഈ മൂന്ന് പൊസിഷൻ, ഇപ്പൊ മൂന്ന് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മൂന്ന് സ്വിച്ച് ബോർഡാന്ന് വെറുതെ വിചാരിക്കും. ഇപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ പറയാം, മൂന്ന് സ്വിച്ച് ബോർഡ്, 14 സ്വിച്ചുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 14 സ്വിച്ചും ഇവിടെ ഫിക്സ് ചെയ്യാം. അങ്ങനെ അവർ പറയുന്ന മേ ഹാവ് ത്രീ പോസിബിൾ പൊസിഷൻ. ഇവിടെ 14 പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ പറ്റും. ഇനി അവിടെ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ 14 പറ്റും. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പരീക്ഷിക്കാം എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ? 14 സ്വിച്ച്, മൂന്ന് പൊസിഷൻ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറ്റും. ഹൗ മെനി ഡിഫറൻറ്റ് സ്വിച്ചസ് ആർ പോസിബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൻ ഞാനൊരു എളുപ്പമായി പറയുന്നത്, എൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമായിരിക്കത്തില്ല. അതായത് കത്തല്ല, സ്വിച്ചല്ല. എൻ എന്ന് പറയുന്നത് എപ്പോഴും മെയിൽ ബോക്സും പൊസിഷൻസും ഒക്കെ ആയിരിക്കും. എളുപ്പമാണ്. ഈ നമ്പർ ഓഫ് ഐറ്റം എൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങോട്ട് കൊണ്ട് ചെല്ലുന്ന കാര്യമായിരിക്കത്തില്ല, അതവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഇവിടെ എൻ എന്ന് പറയുമ്പോൾ എത്ര വരും? സി എൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ളതല്ല എന്നൊരു ക്ലൂ തരുന്നേ ഉള്ളേ. അപ്പൊ എൻ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? ഇറ്റ്സ് ത്രീ, ത്രീ പൊസിഷൻ. ഓക്കെ, ആർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളതായിരിക്കും. കത്താണെങ്കിൽ കത്ത്, സ്വിച്ച് ആണെങ്കിൽ സ്വിച്ച്. എൻ റൈസ് ടു ആർ എന്ന് പറയുമ്പോൾ ത്രീ റൈസ് ടു ഫോർട്ടീൻ. ത്രീ റൈസ് ടു ഫോർട്ടീൻ എന്ന് പറയുമ്പോൾ സയന്റിഫിക് കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ മതി. നോക്കിക്കോട്ടെ, ത്രീ റൈസ് ടു ഫോർട്ടീൻ. ഓക്കെ, ഒരു വലിയൊരു എമൗണ്ട് കിട്ടും. നിങ്ങൾ ത്രീ റൈസ് ടു ഫോർട്ടീൻ എഴുതി വെച്ചാലും മതി. കാര്യം പേപ്പർ നോക്കുന്നവർക്ക് രണ്ട് മാർക്കാണെങ്കിൽ അറിയാം ഇത് മീൻസ് ലോജിക്ക് അറിയാവുന്ന ആളാണെന്ന്. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 47,82,969 വലിയൊരു എമൗണ്ട് ആണ്. 47,82,969 പൊസിഷൻസ് പോസിബിൾ ആണ്. വിചാരിക്കുന്നവർക്കല്ല. അപ്പൊ 14 സ്വിച്ചും മൂന്ന് പൊസിഷനും തന്നിട്ട് എങ്ങനെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ
ചെറിയ കാര്യമൊന്നുമല്ല, 10-47,000 10-47 ലക്ഷം പൊസിഷൻ പറ്റും. മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ കണക്കുകൾ? റെപ്പിറ്റേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഓർത്ത് വെച്ചാൽ മതി, ഒന്നുകിൽ സ്വിച്ച് പൊസിഷൻ ആ രീതി കണക്ക് വരാം, അല്ലെങ്കിൽ മെയിൽ ബോക്സും മെയിലൊക്കെ വരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമുക്കിപ്പോ മെയിൽ ബോക്സ് തന്നെ എക്സാമ്പിൾ എടുക്കുക, ഒരു കത്ത് കൊണ്ടു ചെന്ന ഒരു മെയിൽ ബോക്സിൽ ഇട്ടാൽ പിന്നെ അതിനകത്ത് വേറെ കത്ത് ഇടാൻ പാടില്ലാന്നൊന്നുമില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതാണ് റെപ്പിറ്റേഷൻ അനുവദിക്കുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്നിനേക്കാളും മുകളിലോട്ട് ആറ് പോകാം, എന്നിനേക്കാളും മുകളിലേക്ക് ആറ് പോകാം. കാര്യം എത്ര ആറിനെ വേണമെങ്കിലും എൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര ടൈംസ് വേണമെങ്കിലും എൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മെയിൽ ബോക്സ് പോരെയടോ, 1.5, 3, 6, 10 കോടി 100 കോടി കത്തും പോസ്റ്റ് ചെയ്തിടെ. നമ്മൾ ഒരു പോസ്റ്റ് ഓഫീസിൽ ഓരോ ദിവസവും ഓരോ മെയിൽ ബോക്സ് മാറ്റത്തില്ലല്ലോ. സി, ഒറ്റ മെയിൽ ബോക്സേ ഉള്ളൂ, എൻ ഈസ് വൺ. പക്ഷെ അതിന് എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്താ പറയാ, നമ്പർ ഓഫ് ടൈംസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് പെർമ്യൂട്ടേഷൻ വിത്ത് റെപ്പിറ്റേഷൻ എന്നൊരു ടോപ്പിക്. ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ വീഡിയോ കേട്ടൊന്ന് പഠിക്കുക. ഓക്കെ, ഞാൻ രണ്ട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ഉള്ള രണ്ട് പ്രോബ്ലംസ് ആണ്. ഒന്നുകിൽ കത്തിന്റെ പ്രോബ്ലം വരാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇലക്ട്രിക് സ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് ഒന്നുകൂടെ പഠിക്കാം. നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ അല്ലെങ്കിൽ ഇപ്പൊ പെർമ്യൂട്ടേഷൻ എന്ന ചാപ്റ്റർ പഠിച്ച് വരുമ്പോൾ ഇതും കൂടെ കണക്ട് ചെയ്യുന്നു പഠിക്കുക. ഓക്കെ.